വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറ് ചെറുപ്പക്കാർ ചേർന്ന് ഈ കോവിഡ് കാലത്ത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ടർഫ് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിൽ മൂന്ന് പേരാണിവർ. പ്രമുഖ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് താരം സോണി ചെറുവത്തൂർ നാടമുറിച്ച് ലാ മാസിയ സ്പോർട്സ് ഹബിന്റെ ടർഫ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ ബാറ്റിംഗ് സി സി എൽ താരവും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പ്ലെയറുമായ ഗെയിൽ കുട്ടപ്പനായിരുന്നു. നിർമ്മാണ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം ആദ്യമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടുത്തെ ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ടർഫ് പണിയിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ ഒന്ന് രണ്ട് ടീമുകളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോയിട്ടാണ് അധികവും കളിച്ചുകൊണ്ടിരുന്നത്. പുറത്തെന്ന് പറയുമ്പോൾ നെടുമങ്ങാട്, തിരുവനന്തപുരം, കാട്ടാക്കട, വെമ്പായം അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഇതുപോലത്തെ സംരംഭങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് പോയി കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട്, ഇവിടെ ഒരു ടർഫ് പണിയണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഈ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം തന്നെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പേര് കായിക പ്രേമികളായ ആറുപേര് ചേർന്നാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ ഇത് നെടുമങ്ങാട് താലൂക്കിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് കുറച്ച് വലുതായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 30 മീറ്റർ വീതിയും 45 മീറ്റർ നീളവുമുള്ള ഒരു ടർഫാണ് ഈ പണിതയ്ക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് പണിതിട്ടുള്ള ടർഫുകളിൽ ഏകദേശം വലിപ്പത്തിൽ ഇതും മുന്നിട്ട് നിൽക്കുന്നത് ഒന്നാണ്. അപ്പോൾ ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളുമാണ് മെയിനായിട്ട് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ തറ ലെവലാക്കി എടുക്കുക. അത് കഴിഞ്ഞ് അത് മണ്ണിട്ട് ഈ സീറോ ഫിനിഷിംഗ് വരണം. ഇതിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് റോളർ ഉരുട്ടി അതിന് ശേഷം ഇത് ഈ പറഞ്ഞ 30-45 മീറ്ററിനുള്ള ബൗണ്ടറി തിരിച്ച് അതിനകത്ത് 1.5 ഇഞ്ച് മെറ്റൽ വിതറി അതിന് റോളർ കയറ്റി ഉറപ്പിച്ച് അതിന് പുറത്ത് നമ്മുടെ ഇവിടെ 3.25 ഇഞ്ച് മെറ്റൽ അത് കൊണ്ടുവന്നിട്ട് അതും റോൾ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അപ്പോൾ ഇതിനടുക്കൂടെ നമുക്ക് ഈ മഴ പെയ്ത് അതിൽ വെള്ളം പോകുന്നതിനുള്ള ഡ്രെയിനേജ് സിസ്റ്റം, ഫ്രഞ്ച് ഡ്രെയിനേജ് സിസ്റ്റം, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ചെയ്തിരിക്കുന്ന അതേ സിസ്റ്റത്തിനുള്ള ഒരു സംവിധാനമാണ്. അത് എത്ര മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 3.25 ഇഞ്ചിട്ടും റോളർ കയറ്റിയതിന് ശേഷം ബേബി മെറ്റൽ 6 mm മെറ്റൽ ഇതിന് പുറത്ത് വിരിച്ച് അതും റോൾ ചെയ്തെടുക്കും. അതായത് വലിയ റോളറിന് റോൾ ചെയ്തതിന് ശേഷം ഏകദേശം സീറോ ഫിനിഷിംഗ് വരത്തക്ക രീതിയിൽ വാട്ടർ ലെവൽ അതിന് മുകളിലായിട്ട് എം സാൻഡും ഇതുപോലെ നമ്മൾ വിരിച്ച് ഹാൻഡ് വൈബ്രേറ്റർ കൊണ്ട് വൈബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കാണുന്ന ബെല്ലിൻ ടർഫ് എന്ന് പറയും. ഇത് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബെല്ലിൻ ടർഫ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതാണ്. അതാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടർഫ് വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇൻഫിൽസായിട്ട് സ്ലിപ്പർ സാൻഡും റബ്ബർ ഉപയോഗിക്കണം. അങ്ങനെ റബ്ബർ ഉപയോഗിച്ചാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ചുറ്റും ബോളുകൾ വെളിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റുകൾ കെട്ടി ബലപ്പെടുത്തിയിട്ടുമുണ്ട്. രാത്രിയിലെ ദൃശ്യഭംഗി ടർഫിനെ വല്ലാതെ മോടി പിടിപ്പിക്കുന്നു. പതുക്കെ അകത്തേക്ക് കയറുകയാണ്. ഇനി കുറച്ചു നേരം ഫുട്ബോൾ കളി കാണാം. ഈ രണ്ട് ടീമുകളും മണിക്കൂർ നിരക്കിൽ ഇവിടെ വാടകയ്ക്കെടുത്താണ് ടർഫ് ഉപയോഗിക്കുന്നത്. റേറ്റിൻ്റെ കുറിച്ചാണ് രാവിലെ 6 മുതൽ 9 മണി വരെ ഇപ്പോഴത്തെ ഒരാഴ്ചത്തെ ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മണിയിൽ 9 മണി വരെ 800 രൂപയും ഈ ഓഫർ കഴിഞ്ഞാൽ അത് 1000 രൂപയാകുന്നു, 200 രൂപ കൂടും. കഴിഞ്ഞ് 9 മുതൽ 4 വരെ 500 രൂപയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ അത് 700 രൂപയാകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണി മുതൽ 6 മണി വരെ 800 രൂപയാണ്, അത് ഒരാഴ്ച കഴിഞ്ഞാൽ 1000 രൂപയാകും. കഴിഞ്ഞ് വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പാങ്കൽ 6 മണി വരെ 1000 രൂപയാണ് ഇപ്പോഴത്തെ ഇത്. അത് കഴിഞ്ഞ് ഓഫർ കഴിഞ്ഞാൽ 1200 രൂപ ആയി നിജപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുറച്ച് ഓഫറുകളുണ്ട്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫർ മാറും, പിന്നെ അല്ലാത്ത രീതിയിലുള്ള റേറ്റുകളായിരിക്കും. ഇന്ന് കണ്ട ഇവിടെ ക്രിക്കറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ക്രിക്കറ്റ് കൂടാതെ ഏതൊക്കെയാണ്? ഫുട്ബോളും ക്രിക്കറ്റുമാണ്. ഫുട്ബോളും ക്രിക്കറ്റും അല്ലേ? ഫുട്ബോളും ക്രിക്കറ്റുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ്? ഓരോ ടീമുകൾ വന്ന് സമീപിക്കുകയാണോ? ടീമുകൾ ബുക്കിംഗ് ആണ്, ഓൺലൈൻ ബുക്കിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ബുക്ക് ചെയ്യാൻ ചെയ്യാം, അല്ലാതെ ഓൺലൈൻ ബുക്കിംഗ് ആണ്. അപ്പൊ അതിന്റെ ലിങ്ക്, അത് ലിങ്ക് ഉണ്ട്, ലിങ്ക് അയച്ചുകൊടുക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇട്ടേ, ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യുന്ന ലിങ്ക് ഇടാം. ഇവിടെ വന്നും ബുക്ക് ചെയ്യാവുന്നവരുണ്ട്, അങ്ങനെയും ബുക്ക് ചെയ്യാം. ഈ നെറ്റിന് പുറത്ത് നിന്ന് ആൾക്കാർക്ക് കളി കാണാം, പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്, മാനേജ്മെന്റ് നിയന്ത്രിച്ചിരിക്കുകയാണ്. ആൾക്കാർ വന്ന് കണ്ടു കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഉത്തരവാദി അല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോവിഡിന്റെ ഒരു പ്രോബ്ലം നിലവിലുണ്ട്, 22 പേര് കൂടുതൽ സമയം അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി കാണികൾക്ക് കാണി പ്രവേശനം ഉണ്ടായിരിക്കില്ല. കോവിഡിന്റെ കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം അതിനനുസരിച്ച് കാണികളെയും കൂടെ പ്രവേശിക്കും. തിരുവനന്തപുരം പൊന്മുടി റൂട്ടിലെ പേരയത്തുപാറയാണ് ഈ ടർഫ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ. സ്റ്റാർ വിതുരയിൽ നിന്നും സജേക്, വിതുര.